ഇത് വിളമ്പണ കാണുമ്പോൾ തന്നെ ഇതിന്റെ റെസിപ്പി വേണ്ടവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ്. അതായത് വീണു പോണ കണ്ണിമാങ്ങ കൊണ്ട് എളുപ്പത്തിൽ കടുക് അരച്ചിട്ട് ഒരു പിക്കിൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ആവശ്യമുള്ളവർ കണ്ടോളൂ. അടുത്തത് മത്തങ്ങി ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു കഷ്ണം എടുത്തിട്ട് വേഗം വയ്ക്കാൻ പറ്റണ നല്ല സ്വാദുള്ള ചപ്പാത്തിക്കും കൂടെ കൂട്ടാൻ പറ്റണ ഒരു കൂട്ടാനാണ് കേട്ടോ. മത്തങ്ങ പാൽക്കൂട്ട്, പിന്നെ അവിയലും. ഇപ്പം ഇങ്ങനെ ഒരു ലഞ്ചാകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ചെടുത്താൽ മതി. ഈ കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറൊക്കെ നല്ല ഫില്ലായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല വളരെ സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ്. നമ്മൾ അരി വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് അവിയലിനുള്ള കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് കഷ്ണങ്ങളൊക്കെ തീർന്നു തുടങ്ങുന്ന സമയത്താണ് അവിയൽ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിൻ്റെയും ബാക്കി കുറച്ച് കുറച്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി, കശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളാണ്. ഇത് എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് തിരുമ്പി പിടിപ്പിച്ചിട്ട് വെക്കണം. അപ്പോൾ മുരിങ്ങക്കായ മിസ്സിംഗ് ആണിതിൽ, അവിയലിന് ശരിക്കും വേണ്ടതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നത് എടുത്തപ്പോൾ കായയുണ്ട്, നേന്ത്രക്കായയുണ്ട്, അച്ചിങ്ങപ്പയറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചേനയുണ്ട്. ഇത്രയും കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കേട്ടോ. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മിയിട്ട് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്തേക്ക് തന്നെ നമുക്ക് അവിയലിൻ്റെ കഷ്ണം വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു കൂട്ടാൻ വേണ്ടിയിട്ട് മത്തങ്ങ കഷ്ണം നുറുക്കിയെടുക്കാണ്ട് അത് ചെയ്യാം. നമ്മൾ മത്തങ്ങയുടെ കഷ്ണങ്ങൾ തൊലിയൊക്കെ ചെത്തി നീക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ചതുര കഷ്ണങ്ങളാണ്, എന്നാൽ വലിയ കനല്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് മത്തങ്ങ പാൽക്കൂട്ട് എന്ന് പറയും. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പശുവിൻ പാലും അതുപോലെ തേങ്ങ അരച്ച് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കണ ഒരു വളരെ പഴയ വിഭവമാണ് കേട്ടോ. അപ്പോൾ മത്തങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തേങ്ങയുടെ അളവൊന്നും പറയണില്ല. കുറച്ചധികം വലിയൊരു മുറി തേങ്ങ ഞാൻ ചിരകിയിട്ടുണ്ട്. രണ്ടിലേക്കും ഏകദേശം ഒരേ അരപ്പുമാണ്, ഏകദേശം തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് ചിരകി വെച്ചാൽ കുറച്ച് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അരക്കണ സമയത്ത് പറയാട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് ഈ തേങ്ങ ചിരകുക അതുപോലെ മത്തങ്ങയുടെ കഷ്ണങ്ങൾ നുറുക്കുക ഒക്കെ ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റ് വേണ്ടി വന്നു. അപ്പോൾ ആ 10 മിനിറ്റ് സമയം ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് പുരട്ടിയിട്ട് അവിയലിൻ്റെ കഷ്ണം ഇരിക്കാനായിട്ട് സമയം കിട്ടും ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഉപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അവിയലിൻ്റെ കഷ്ണം ഒന്ന് പകുതി വേവാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. കയ്യിൽ നല്ലോണം ഒരു 2 പിടി, അതിപ്പോൾ കഷ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ തേങ്ങ എടുക്കുക. തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ജീരകം, ചെറിയ ജീരകം, നല്ല ജീരകം. അവിയലിന് എപ്പോഴും ഇങ്ങനെ വല്ലാതെ ജീരകത്തിൻ്റെ ചുവ നിൽക്കുമ്പോൾ അതിൻ്റെ സ്വാദ് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരിന് മാത്രം ഒരു നുള്ളു ജീരകം എടുത്താൽ മതി. പിന്നെ മുളക് പൊടി നമ്മൾ കശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചതയ്ക്കുമ്പോഴാണ് ചേർക്കുക. മുളക് പൊടി തിരുമ്പി പിടിപ്പിക്കുകയും ചെയ്യും, ചതയ്ക്കുമ്പോൾ പച്ചമുളക് ചേർക്കുകയും ചെയ്യും. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അതിന് പകരം നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം തൈര്, അതായത് ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടാണ് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുന്നത്. ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കഷ്ണം പകുതി വേവായിട്ടുണ്ടാവും. അടിയിൽ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കണ്ടോ, ഇങ്ങനെ വെള്ളം മുഴുവൻ വറ്റിയിട്ട് അടിയിൽ ഇങ്ങനെ പിടിക്കണമെന്ന് തോന്നണ ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണതിന് പകരം എന്താ വെച്ചാൽ ഈ അവിയലിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മോരാണ് എടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മോരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ, പുളി കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ചെടുക്കുക. അത് മോരായിട്ട് നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുള്ളതാണ് ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമയൊക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വേവ് ഈ മോരിൽ കിടന്നിട്ട് വേവട്ടെ. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിക്കാം. അപ്പോഴാണ് ശരിക്കും ഉണ്ടല്ലോ ഈ പുളി ഇറങ്ങി ചെല്ലുള്ളൂ, കഷ്ണത്തിലേക്ക് നന്നായിട്ട് പുളി പിടിക്കുള്ളൂ. അവിയലിൻ്റെ കഷ്ണങ്ങൾ എപ്പോഴും മുഴുവനായിട്ട് വെന്ത് ഉടയരുത്. അതൊരു 1/4 ഭാഗം വേവാണ് അതിൻ്റെ പാകം. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചതും കൂടി ചേർക്കുകയാണ്. ഇനി കഴിഞ്ഞു. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും പറയണതുപോലെ ഒരുപാട് നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ആ പച്ച സ്വാദ് വേണം എന്നാണ് ശരിക്കും പറയുക. ആ ചൂടിൽ തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുകയാണ് ചെയ്യുക. ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി പച്ചക്കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് അതുപോലെ അടച്ചുവെക്കുക. അത് പിന്നെ ഉണ്ണാറാവുമ്പോഴാണ് എടുത്ത് വിളമ്പുള്ളൂ. അങ്ങനെയാണ് അവിയലിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ പിന്നെ
കൂടെ തന്നെ ബാക്കി നമ്മൾ ഒരു ഗ്ലാസ് പാലിൽ അര ഗ്ലാസ് പാൽ ബാക്കി ഉണ്ടായിരുന്നല്ലോ അതും കൂടി ചേർക്കുകയാണ് അതായത് പാൽക്കൂട്ട് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ പശുവും പാലും അതുപോലെ നല്ലോണം നാളികേര പാലിന് പകരമാണ് ഈ നാളികേര അരച്ച് ചേർക്കുന്നത് അത് നന്നായിട്ട് വേണം അതാണ് ഇതിൻ്റെ ഒരു സ്വാദം എന്ന് പറയുന്നത് ഇനി ഒറിജിനൽ റെസിപ്പിയിൽ ഇതിലൊരു നമ്മൾ പഞ്ചസാര ചേർക്കും അല്ലെങ്കിൽ ശർക്കര ചേർക്കും മധുരമുള്ളൊരു കൂട്ടാനാണ് ശരിക്കും ഇത് അങ്ങനെ നിങ്ങൾ അതേ ഒറിജിനൽ റെസിപ്പി വേണം എന്നുള്ളവർ ഒരു 5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തോളൂ അല്ലെങ്കിൽ പൊടിച്ച ശർക്കര ചേർത്തോളൂ എനിക്ക് മധുരം വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിന് കൊഴുപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം അരിപ്പൊടി പാലിൽ കലക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുക ഞാനത് പാലായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ കാരണം അത്യാവശ്യത്തിന് കൊഴുപ്പുണ്ട് അപ്പോൾ കൊഴുപ്പ് ഇല്ല എന്ന് തോന്നുന്നവർ അങ്ങനെ ബാക്കിയുള്ള പാലിൽ ഇത്തിരി അരിപ്പൊടി കലക്കിയിട്ട് ചേർത്തോളൂ ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു ഇനി ഇത് വറുത്തിടുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യുക വെളിച്ചെണ്ണയിൽ 2 മണി ഉഴുന്നുപരിപ്പും കടുകും വറ്റൽമുളകും കൂടിയിട്ട് വറുത്തിടുകയാണ് ചെയ്യുക ഞാൻ കുറച്ചും കൂടി സിമ്പിളാക്കുകയാണ് അതുകൊണ്ട് ഞാൻ വറുത്തിടുന്നില്ല പകരം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ചക്കറി വേപ്പില മാത്രമാണ് ചേർക്കണുള്ളൂ കേട്ടോ ഇങ്ങനെ അടച്ചിരിക്കട്ടെ ഇതെങ്ങനെയാണ് ഉണ്ടാവുക കാണാൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് ഞാൻ വിളമ്പണ സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഈ മത്തങ്ങ പാൽക്കൂട്ടാണ് അതിങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ എന്താണെങ്കിലും ചെയ്തു നോക്കണം കുട്ടികളൊക്കെ വെറുതെ കോരി കഴിച്ചോളും അത്രയ്ക്ക് സ്വാദമാണ് പിന്നെ മത്തങ്ങയൊക്കെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് പറയുക അവിയൽ നമ്മൾ സദ്യാവിയൽ ഓൾറെഡി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു നാടൻ ശൈലിയാണെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം